വിശദമായ വാർത്തയിലേക്ക്. ജി സുധാകരനെതിരായ പരാതി അന്വേഷിക്കാൻ സിപിഎം രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ചു. എളമരം കരീം, കെ ജെ തോമസ് എന്നിവർ അന്വേഷിക്കും. അമ്പലപ്പുഴ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ജി സുധാകരൻ വീഴ്ച വരുത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം. വി വി അരുൺ ചേരുന്നു. അരുൺ, എങ്ങനെയാണ് കമ്മീഷൻ അന്വേഷണം നടത്തുക? എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. അമ്പലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയെന്ന കുറ്റമാണ് ജി സുധാകരനെതിരെയുള്ളത്. അത് ഉയർത്തിയത് അവിടുത്തെ സ്ഥാനാർത്ഥിയായ നെയ്ച്ചു സലാമാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് സജീവമാകുന്നുവെന്ന പരാതി ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ സി പി എസ് സ്ഥാനാർത്ഥി വിജയിച്ചെങ്കിലും പ്രവർത്തനത്തിൽ വീഴ്ച വന്നു, തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി യോഗത്തിൽ നെയ്ച്ചു സലാം ഉന്നയിച്ചു. തനിക്കെതിരെ പോസ്റ്റർ പ്രചരണത്തിനും സുധാകരൻ അനുകൂലികളായിരുന്നു. മാത്രമല്ല താൻ എസ് ടി പി കാരനെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമമുണ്ടായെന്നും ആരോപണങ്ങൾ ഉയർന്നു വന്നു. അതിനെ തുടർന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ വിഷയം വരികയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് അവിടെ അന്വേഷണം വേണമെന്ന നിലപാടിലേക്ക് സെക്രട്ടറി എത്തിത്തരികയും ചെയ്തു. ഇന്നലെ സംസ്ഥാന സമിതി യോഗത്തിലാകട്ടെ ജി സുധാകരന്റെ പേരെടുത്തു പറഞ്ഞ വിമർശനങ്ങൾ ഉണ്ടായി. അവിടെ ഉണ്ടായ സംഘടനാ വീഴ്ച പരിഹരിക്കപ്പെടേണ്ടതാണ്. അന്വേഷണത്തിലൂടെ തന്നെ നടപടിയിലേക്ക് പോകേണ്ട കാര്യമാണ് സംസ്ഥാന സമിതിയിലുണ്ടായത്. അതിനെ തുടർന്നാണ് അവിടെ ഉണ്ടായ അന്വേഷണത്തിന് തീരുമാനമെടുത്തിരിക്കുന്നത്. ജി സുധാകരനാണ് ഈ അന്വേഷണം എന്നാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. സംസ്ഥാനത്ത് സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്, രണ്ടു തവണ മന്ത്രിയായിരുന്ന ആളാണ്. മന്ത്രിയായിരിക്കുമ്പോഴും കളങ്കമില്ലാത്ത പ്രവർത്തനത്തിലൂടെ പ്രശംസ പിടിച്ചു പറ്റിയ നേതാവ് കൂടിയാണ് ജി സുധാകരൻ. പക്ഷേ പലപ്പോഴും വിഭാഗീയ പ്രശ്നങ്ങളിൽ ആലപ്പുഴ ജില്ലയിലെ ഒരു ഭാഗത്ത് ഉണ്ടായ നേതാവ് കൂടിയാണ് ജി സുധാകരൻ. ആദ്യം വി എസ് അച്യുതാനന്ദനൊപ്പം, പിന്നീട് വി എസിന്റെ ശക്തനായ എതിരാളിയായി, പിണറായി വിജയന്റെ ഏറ്റവും വലിയ വക്താവായി ആലപ്പുഴയിൽ നിറഞ്ഞു നിന്നു. പിന്നീട് കേട്ടത് ജി സുധാകരനും തോമസ് ഏശകനും തമ്മിലുള്ള തർക്കങ്ങളായിരുന്നു. അത്തരം വിഭാഗീയ പ്രവർത്തനങ്ങളായിരുന്നു. അവിടെയും ആലപ്പുഴ ജില്ലയിൽ വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞാൽ ആലപ്പുഴയിൽ സ്വാധീനമുള്ള നേതാവായി പതിറ്റാണ്ടുകളോളം ജി സുധാകരൻ തുടർന്നു. അത്തരമൊരു നേതാവിനാണ് ഇപ്പോൾ ഇത്തരമൊരു അന്വേഷണം നേരിടേണ്ടി വരുന്നത്. ഇത് ആലപ്പുഴയിലെ സി പി എമ്മിനുണ്ടാകുന്ന സമവാക്യ മാറ്റങ്ങളുടെ അധികാര ബലാബലങ്ങൾ കൂടി സൂചനയെ കാണണം. ഏതായാലും സുധാകരനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. പക്ഷേ സുധാകരനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാവിനെതിരെ അന്വേഷണത്തിന് പോലും സി പി എം തയ്യാറെടുത്തിരിക്കുന്നു. അതും തിളക്കമാർന്ന തെരഞ്ഞെടുപ്പ് വിജയം അവലോകനം ചെയ്യാൻ ചേർന്ന നേതൃയോഗങ്ങളിലാണ്. അമ്പലപ്പുഴയ്ക്ക് പുറമെ അന്വേഷണം പ്രധാനമായും ഉള്ളത് കൽപ്പറ്റയും അതുപോലെ തന്നെ പാലയിലുമാണ്. കൽപ്പറ്റയിൽ ജെ ഡി എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്യാംസ്കുമാർ പരാജയപ്പെട്ടു. സിറ്റിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അവിടെ. അവിടെയും പരാജയത്തിന് കാരണം പാർട്ടിയിലെ വോട്ട് ചോർച്ചയെന്ന പരാതിയുണ്ട്. അതുപോലെ തന്നെ പാലായിലും ജോസ് കെ മാണി പരാജയപ്പെട്ടതും സി പി എമ്മിന്റെ വീഴ്ച എന്ന പരാതി ജോസ് കെ മാണിയുടെ പാർട്ടിക്കുണ്ട്. അവർ ഔദ്യോഗികമാക്കാൻ സി പി എം അറിയിക്കുകയും ചെയ്തു. ഈ രണ്ട് വിഷയങ്ങളിലും അന്വേഷണം ഉണ്ടാകും. മറ്റ് ജില്ലാതല അന്വേഷണങ്ങളും, അതായത് തിരുവനന്തപുരത്തെ അരുവിക്കര, കൊല്ലത്ത് കുണ്ടറ, കരുനാഗപ്പള്ളി, തൃപ്പൂണിത്തുറ എം സ്വരാജിന്റെ തോൽവി, കുറ്റിയാടിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ, അത്തരം പ്രശ്നങ്ങളിലും അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ശരി, എന്നാലും ഇതെല്ലാം അന്വേഷിക്കാനാണ് ഇപ്പോൾ കെ ജെ തോമസിനെയും എളമരം കരീമിനെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നന്ദി അരുൺ വിവരങ്ങൾക്ക്. ആയുർവേദത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ആയുർവേദ ആചാര്യൻ പി കെ വാര്യർക്ക് വിട. ഉച്ചയ്ക്ക് 12:30 പി കെ വാര്യരുടെ അന്ത്യം. പത്മഭൂഷൺ, പത്മശ്രീ തുടങ്ങിയ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. June 8 അദ്ദേഹത്തിന്റെ 100-ാം പിറന്നാൾ. സംസ്കാരം വൈകിട്ട് 4 കോട്ടകലിൽ നടക്കും. സി വി അനുമോദ് ചേരുന്നു. അനുമോദ്, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക? വിവരങ്ങൾ. ധന്യ, പി കെ വാര്യരുടെ ഭൗതിക ശരീരം ഇപ്പോൾ അദ്ദേഹത്തിന്റെ തറവാടായ കൈലാസ മന്ദിരത്തിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നത്. കേവലം 1 മാത്രമാണ് ഇനി ഈ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുക. 4 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി പി കെ വാര്യരുടെ കുടുംബ ശ്മശാനമായ നായാടിപ്പാറയിലെ സ്പീക്കി കൊണ്ടുപോകും. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ഇതിനോടകം തന്നെ നിരവധി പ്രമുഖർ, ജില്ലയിലെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ നിരവധി പ്രമുഖർ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മന്ത്രി വി അബ്ദുറഹ്മാൻ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 12:30 കോട്ടയ്ക്കൽ നഴ്സിംഗ് ഹോമിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ മാസമാണ് അദ്ദേഹത്തിന്റെ 100-ാം പിറന്നാൾ ഉണ്ടായിരുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആഘോഷങ്ങൾ നടത്താനാകില്ലെന്നതിനാൽ എല്ലാവിധ
ചടങ്ങുകളും ആഘോഷ ചടങ്ങുകളും ഒഴിവാക്കിയിരുന്നു. ഓൺലൈനായിട്ടായിരുന്നു ശതപൂർണിമ എന്ന പേരിലുള്ള ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നത്. ഈ കോവിഡിന്റെ പ്രശ്നങ്ങളെല്ലാം മാറി സാധാരണ ജീവിതത്തിലേക്ക് ജനങ്ങൾ എത്തിയതിനു ശേഷം ആഘോഷം നടത്താം എന്ന ഒരു ഉദ്ദേശത്തിലായിരുന്നു കോട്ടകിൽ ആയുർവേദശാല ഉണ്ടായിരുന്നത്. പക്ഷേ അതിനു മുൻപ് അദ്ദേഹം വിട വാങ്ങിയിരിക്കുന്നു. ആയുർവേദത്തെ ലോകത്തിന് നെറുകയിലെത്തിച്ച എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആയുർവേദത്തിന്റെ ഒരു വിലാസം തന്നെ മുഖം തന്നെയുമായി അദ്ദേഹം ആയിരുന്നു. കോട്ടക്കൽ എന്ന ഈ ഒരു സ്ഥലത്തിനെ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ പേരിൽ അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിഞ്ഞു തുടങ്ങിയത് ഈ ആര്യവൈദ്യശാലയുടെ പേരിലാണ്. സ്വാഭാവികമായിട്ടും കാലങ്ങൾ കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു വേര് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പ്രവർത്തനങ്ങളാണ് സാധ്യമായിട്ടുള്ളത്. 1921 അദ്ദേഹത്തിൻ്റെ ജനനം. അതിനുശേഷം ഈ ഒരു നിമിഷം വരേക്കും ഉള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ ആയുർവേദത്തിൻ്റെ മാത്രം ഒരു കുലപതിയായിട്ട് അദ്ദേഹത്തെ ഒതുക്കാനാകില്ല. സാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ ശക്തമായ ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ, അതായത് പഠന കാലഘട്ടത്തിലൊക്കെ തന്നെ വലിയ തോതിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു. കിറ്റ് ഇന്ത്യ സമരത്തിലൊക്കെ സജീവമായി പങ്കെടുത്ത ഒരു വ്യക്തിയാണ് പി കെ വായർ. ആദ്യകാലത്ത് കോൺഗ്രസിനൊപ്പവും അതിനുശേഷം കമ്മ്യൂണിസ്റ്റിനൊപ്പവും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം നിറഞ്ഞിരുന്നു. 1954 അദ്ദേഹം കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ സാരഥ്യം മാനേജിംഗ് ട്രസ്റ്റി സ്ഥാനം ഏറ്റെടുക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരേക്കും ഈ ഒരു നിമിഷം വരേക്കും അദ്ദേഹം തന്നെയാണ് ഈ സ്ഥാനത്ത് തുടരുന്നത്. ഇത്രയും അധികം കാലം ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് തുടരുന്നത് തന്നെ അത്യപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സാരഥ്യത്തിന് കീഴിലാണ് കോട്ടക്കൽ ആര്യവൈദ്യശാലയും ആയുർവേദവും പുതിയ ഉയരങ്ങൾ നേടിയത് എന്ന് തന്നെ പറയണം. ആയുർവേദത്തിൽ ആധുനികത കൊണ്ടുവരികയും അതുപോലെ തന്നെ ആയുർവേദത്തിലേക്ക് പുതിയ ചികിത്സാ രീതികൾ, ഗവേഷണങ്ങൾ ഇവയൊക്കെ തന്നെ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. ഒപ്പം തന്നെ അധികം ആരും തന്നെ പരീക്ഷിക്കാത്ത ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്ക് വരെ ആയുർവേദത്തിൽ ചികിത്സ നൽകാനാകുമെന്ന് തെളിയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. കേരളത്തിലെ ഏറ്റവും കൈപുണ്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഭിക്ഷഗുരനായിരുന്നു, ആയുർവേദ ഭിക്ഷഗുരനാണ് ഇവിടെ വാങ്ങിയത്. അദ്ദേഹത്തിന്റെ വിയോഗം ആയുർവേദത്തിന് മാത്രമല്ല സമസ്ത ഈ മത സാമൂഹ്യ സാംസ്കാരിക എല്ലാ മേഖലകളിലേക്കും ഒരുപോലെ തന്നെ അത് വലിയ ഒരു വിയോഗം തന്നെ ഒരു ശൂന്യതയാണ് തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവസാനമായിട്ട് ഒരു നോക്ക് കാണുവാൻ നിരവധി പേർ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ 10-20 പേരെ അങ്ങനെ അത്തരം കണക്കെടുത്ത് ആണ് ഇവിടേക്ക് കടത്തിവിടുന്നത്. 4 തന്നെ ഈ ആളുകളുടെ എല്ലാം വരവ് ഒരുപക്ഷെ ഈ പൊതുദർശനം നീണ്ടുപോകാനുള്ളൊരു സാധ്യത കണക്കാക്കേണ്ടി വരും. പക്ഷേ എങ്കിൽ പോലും 4 തന്നെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ നിന്നും എടുക്കുമെന്നാണ് ആര്യവൈദ്യശാല അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും പൊതുദർശനം കൈലാസ മന്ദിരത്തിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പി കെ വാര്യരുടെ മരണത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ തുടങ്ങിയവർ അനുശോചിച്ചു. പ്രമുഖരുടെ അനുസ്മരണത്തിലേക്ക് സ്നേഹത്തിന്റെ, പരിഗണനയുടെ, സാന്ത്വനത്തിന്റെ ആ ഒരു അവസ്ഥാവിശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിത്വം. ആ അർത്ഥത്തിൽ വലിയൊരു ആലംബമായിരുന്നു. ആലംബത്തിന്റെ ഒരു തണൽ മരമാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഭാരതത്തിന്റെ സമ്പന്നമായ ചികിത്സാ ധാരയായ ആയുർവേദത്തെ അദ്ദേഹം ലോകത്തോളം ഉയർത്തിപ്പിടിച്ചു. ആയുർവേദത്തെ ആഗോളവൽക്കരിച്ച മഹാപ്രതിഭയുടെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിൽ അത്യഗാധമായ ദുഃഖവും അനുശോചനം രേഖപ്പെടുത്തുക. ആയുർവേദ ചികിത്സാ രംഗത്ത് കേരളത്തിന്റെ തനിമ ഉയർത്തിപ്പിടിക്കുന്നതിനും ആ രംഗത്ത് കേരളത്തിന് വമ്പിച്ച നേട്ടമുണ്ടാക്കുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു മഹാനായ ഡോക്ടറാണ് പി കെ വാര്യരുടെ നിര്യാണത്തിലൂടെ നമ്മുടെ കേരളത്തിന് നഷ്ടപ്പെട്ടത്. മഹാഭിഷിതനായ മഹാഭിഷകനാണ് ഡോക്ടർ പി കെ വാര്യർ. അങ്ങനെ ആയുർവേദത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്വഭാവം, വിനയം, ലാളിത്യം, എളിമ, അനുകമ്പ, ദയ, ലാളിത്യത്തിന്റെ പര്യായമായ ആദർശത്തിന്റെ ഐഡിയോളജിയുടെ വക്താവ് കൂടിയായിരുന്നു. നല്ല ഓർമ്മ മാത്രമേ വാര്യരെ കുറിച്ച് ആർക്കും ഉള്ളൂ, എനിക്കും അത്രേ ഉള്ളൂ. വലിയ ദുഃഖമുണ്ട് അദ്ദേഹത്തിന്റെ വേർപാടിൽ. ഈ കുടുംബത്തോടും അതുപോലെ നാടിനോടും ഒപ്പം ഞാൻ ഒത്തുചേരുന്നു. ഒരു 100 വാസ്തവത്തിൽ കേരളത്തിൽ ആയുർവേദത്തിന്റെ
വികാസത്തിന്റെ വളർച്ചയുടെ കൂടി ഒരു നൂറ്റാണ്ടാണ്. ആ രീതിയിലായിരിക്കും ചരിത്രം അടയാളപ്പെടുത്തുക. ആയുർവേദത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രത്യേകിച്ച് പുതിയ രോഗങ്ങൾ കാലാനുസൃതമായ മാറ്റങ്ങൾക്കനുസരിച്ച് ഗവേഷണങ്ങൾ നടത്തി ആയുർവേദ രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ആരോഗ്യ മേഖലയിലെ ഒരു കുലപതി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുതുല്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ നിര്യാണം എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിന് വലിയ നഷ്ടമാണ്. ഒരു ആൾ പോലും ശത്രുവായില്ലാത്ത ഇഷ്ടമില്ലാത്തവരായി എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ വാര്യർ സാർ അതിലെ ലിസ്റ്റിലെ ആദ്യത്തെ വ്യക്തിയായിരിക്കും. ദൈവമാണ് പ്രണമിക്കുന്നത്. സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുന്നു. 4 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ പ്രവചനം. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണോ? എവിടെയൊക്കെയാണ് കൂടുതൽ, ഏതൊക്കെ ജില്ലകളിലാണ് ശ്രദ്ധിക്കേണ്ടത്? വിവരങ്ങൾ. നിലവിൽ ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ മഴ കുറവാണ്. തിരുവനന്തപുരം ജില്ലയിൽ മഴ കുറവായിരിക്കുമെന്ന് തന്നെയാണ് പ്രവചനം ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. മറ്റ് എല്ലാ ജില്ലകളിലും, അതായത് പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അതിതീവ്ര മഴ ലഭിക്കും. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അതിശക്തമായ മഴയും ലഭിക്കും. നിലവിൽ മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ശക്തമായ മഴ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നാണ് റഡാർ ഇമേജുകൾ സൂചിപ്പിക്കുന്നത്. നാളെയും മറ്റന്നാളും മഴ ഇതേ രീതിയിൽ തുടരും എന്നാണ് മുന്നറിയിപ്പ്. നാളെ റെഡ് അലർട്ട് ഇല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ച പ്രകാരമാണെങ്കിൽ നാളെ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു, അത് പിൻവലിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൂടാതെ തിരുവനന്തപുരം, കൊല്ലം ജില്ല ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ നാളെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടും എന്നാണ് മുന്നറിയിപ്പ്. ആ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം ഫലമായാണ് ഇപ്പോൾ കേരളത്തിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടി. ക്രിമിനൽ കേസിൽ പ്രതിയായ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സ്വപ്നയുടെ നിയമനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ സസ്പെൻഷൻ 6 മാസത്തേക്ക് നീട്ടാൻ കേന്ദ്രത്തിന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതി ശുപാർശ നൽകി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായുള്ള അടുപ്പത്തിന്റെയും സ്വപ്ന സുരേഷിന്റെ നിയമനത്തിലെ അനധികൃത ഇടപെടലിന്റെയും പേരിലാണ് എം ശിവശങ്കറെ കഴിഞ്ഞ വർഷം സർക്കാർ സസ്പെൻഡ് ചെയ്തത്. ഇത് 6 മാസം നീട്ടാനാണ് ഇപ്പോൾ കേന്ദ്രത്തോടുള്ള ശുപാർശ. ഇതിൽ കേന്ദ്രം ശിവശങ്കറിന് അനുകൂല നിലപാടെടുത്താലും അദ്ദേഹത്തെ ഉടൻ സർവീസിൽ തിരിച്ചെടുക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. അതിനാലാണ് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടത് ചൂണ്ടിക്കാട്ടി വീണ്ടും സസ്പെൻഡ് ചെയ്തത്. 2020 ജൂലൈ 16 എം ശിവശങ്കറെ ആദ്യം സസ്പെൻഡ് ചെയ്തത്. പിന്നീട് 6 മാസം നീട്ടി. 2021 ജനുവരി വരെ ശിവശങ്കറിന് സർവീസ് കാലാവധി ശേഷിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിയാണ് എം ശിവശങ്കർ. ക്രിമിനൽ കുറ്റത്തിന് അന്വേഷണമോ വിചാരണയോ നേരിടുന്ന IAS ഉദ്യോഗസ്ഥനെ സംസ്ഥാന സർക്കാരിനെ സസ്പെൻഡ് ചെയ്യാം. അഴിമതി കേസിലല്ല സസ്പെൻഷനെങ്കിൽ കാലാവധി 1 വർഷമാണ്. അതിനുശേഷം സസ്പെൻഷൻ നീട്ടണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി വേണം. ഇല്ലെങ്കിൽ സസ്പെൻഷൻ സ്വമേധയാ പിൻവലിക്കപ്പെടും. ഇതൊഴിവാക്കാനാണ് ഇപ്പോഴത്തെ നടപടികൾ. VV അരുൺ, News 18, തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്തിന് ജയിലിൽ മതിയായ സംരക്ഷണം നൽകണമെന്ന് ജയിൽ അധികൃതർക്ക് NIA കോടതി നിർദ്ദേശം. മാനസികവും ശാരീരികവുമായ പീഡനം ഉണ്ടാകരുതെന്ന് കോടതി ഉത്തരവിട്ടു. ജയിൽ അധികൃതർക്കെതിരായ സരിത്തിന്റെ പരാതിയിൽ തിങ്കളാഴ്ച വാദം കേൾക്കും. അതിനിടെ ജയിൽ മാറ്റണമെന്നാവശ്യപ്പെട്ട് സരിത്തിന്റെ അമ്മ കോടതിയിൽ പരാതി നൽകി. സരിത്തിനെതിരെ ജയിൽ അധികൃതരും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അവധി ദിനത്തിൽ പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് NIA കോടതി സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയുടെ പരാതി കേട്ടത്. അഭിഭാഷകരെ ഒഴിവാക്കി ജഡ്ജിയുടെ ചേംബറിൽ നടന്ന മൊഴിയെടുക്കൽ 1.5 മണിക്കൂർ നീണ്ടു. പൂജപ്പുര ജയിൽ സൂപ്രണ്ട് അടക്കം 3 പേർക്കെതിരാണ് സരിത്തിന്റെ മൊഴിയെന്നാണ് സൂചന. രാത്രിയിൽ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല. ഉറക്കത്തിൽ നിരന്തരം വിളിച്ചുണർത്തുകയാണെന്നും സരിത്ത് കോടതിയെ അറിയിച്ചു. സരിത്തിന്റെ പരാതിയിൽ തിങ്കളാഴ്ച വാദം കേൾക്കുമെന്ന് കോടതി അറിയിച്ചു. പ്രതിക്ക് ജയിലിൽ ശാരീരികവും മാനസികവുമായ പീഡനം ഉണ്ടാവരുതെന്ന്
ജയിൽ ഡിജിപിക്ക് കോടതി നിർദ്ദേശം നൽകി. തനിക്ക് ജയിലിൽ ഭീഷണിയുണ്ടെന്നും മുഴുവൻ കാര്യങ്ങളും കോടതിയെ അറിയിച്ചതായും കോടതിയിൽ ഹാജരാക്കി മടങ്ങവേ സരിത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ ജയിലിൽ മകന്റെ ജീവന് ഭീഷണിയുള്ളതിനാൽ ജയിൽ മാറ്റണമെന്നാവശ്യപ്പെട്ട് സരിത്തിന്റെ അമ്മ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ പരാതി നൽകി. മകനെ കാണാൻ കോടതിയിലെത്തിയ തന്നോട് അധികൃതർ അപമര്യാദയോടെ പെരുമാറിയതായും പരാതിയിൽ പറയുന്നു. എന്നാൽ പ്രതികൾ ജയിൽ ചട്ടങ്ങൾ പാലിക്കാൻ തയ്യാറാവുന്നില്ലെന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. പുറത്തുനിന്നുള്ള ഭക്ഷണം ആവശ്യപ്പെട്ട് പ്രതികൾ നിരന്തരം ബഹളമുണ്ടാക്കുന്നു. ലഹരി ഉപയോഗം എതിർത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കയർത്തതായും 7-ാം തീയതി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനു പിന്നാലെയാണ് പരാതിയുമായി സരിത്തും അമ്മയും രംഗത്തെത്തിയത്. സിക്ക വൈറസ് രോഗവ്യാപന സാധ്യത മേഖലയിൽ നിന്ന് പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകൾ നെഗറ്റീവ്. നന്ദൻകോട് പാറശാല ഭാഗങ്ങളിൽ നിന്നായി ശേഖരിച്ച 17 പേരുടെ സാമ്പിൾ ഫലമാണ് നെഗറ്റീവായത്. സിക്ക ആദ്യം സ്ഥിരീകരിച്ച ഗർഭിണിയായ യുവതി താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് നന്ദൻകോടും പാറശാലയും. കേന്ദ്രസംഘം നാളെ തിരുവനന്തപുരം ജില്ലാ അധികൃതരുമായി ചർച്ച നടത്തും. തിരുവനന്തപുരം ജില്ലയിലെ പ്രതിരോധത്തിനായും ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തും. സിക്ക വൈറസ് വ്യാപനം അതീവ ജാഗ്രതയോടെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. വൈറസ് വ്യാപനം നിയന്ത്രിക്കുക എന്നതാണ് ഇപ്പോൾ പ്രധാനം. എല്ലാ വകുപ്പുകളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും. കോവിഡ് മരണക്കണക്ക് സംബന്ധിച്ച പരാതികൾ പരിഹരിക്കും. എന്തെങ്കിലും രേഖകൾ സമർപ്പിക്കാത്തതിനാൽ കോവിഡ് മരണം അല്ലാതായ കേസുകളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എന്തായാലും ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് തുടങ്ങി. കൂടുതൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം ആരോഗ്യമന്ത്രി പറയും. ഇനി എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് ഒരു പരിശോധനാ രീതി മുന്നോട്ട് കൊണ്ടുപോകുക, പ്രതിരോധ പ്രവർത്തനം നടത്തണം, ഏതൊക്കെ പ്രിപ്പറേഷനാണ് നടത്തിയിട്ടുള്ളത്? നിലവിൽ 14 രോഗികളിലാണ് സിക്ക വൈറസ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യം സ്ഥിരീകരിച്ച 24 വയസ്സുള്ള യുവതി ഗർഭിണിയായിരുന്നു, പ്രസവിച്ചു, ഒരു കുഞ്ഞുമമ്മയും സുഖമായിട്ടിരിക്കുന്നു. അത് NIV അയച്ച സാമ്പിളും പോസിറ്റീവ് ആയിരുന്നു എന്ന് തന്നെ തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അയച്ച 19 സാമ്പിളുകളിൽ 13 അങ്ങനെ സാമ്പിളുകൾ പോസിറ്റീവായി. അങ്ങനെ 14 സാമ്പിളുകളാണ്. ആശ്വാസകരമായൊരു കാര്യം, ഇവരുടെ അടുത്തുള്ള 17 സാമ്പിളുകൾ സെൻഡ് ചെയ്തത് നെഗറ്റീവാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സിക്ക വൈറസ് രോഗം അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യവകുപ്പിൻ്റെ മുന്നിലുള്ളത്. അതിൽ വെക്ടർ കൺട്രോൾ ആക്ടിവിറ്റീസ് ശക്തിപ്പെടുത്തുക എന്നുള്ളത്. അപ്പം കോർപ്പറേഷനുമായും അതുപോലെ തിരുവനന്തപുരം ജില്ലയിലാണല്ലോ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജില്ലാ ഭരണകൂടവുമായും അതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് കൊതുക് നിവാരണം അതിശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലോടും കൂടി സഹകരണത്തോടുകൂടി അത് സാധ്യമാകും. ആരോഗ്യവകുപ്പിൻ്റേതായി ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ലാബ് ഫെസിലിറ്റീസിൽ തന്നെ ഈ സിക്ക വൈറസിനെ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. കോവിഡ് പ്രതിരോധത്തിന് സഞ്ജീവനി ക്യാമ്പയിൻ. കോവിഡ് 2-ാം തരംഗം ശക്തിയാർജിച്ചപ്പോൾ ഉത്തർപ്രദേശ് രോഗവ്യാപനത്തിൽ നിന്ന് രക്ഷ നേടിയത് ഊർജിതമായ വാക്സിനേഷൻ പ്രവർത്തനങ്ങളിലൂടെയാണ്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ എന്ന ലക്ഷ്യത്തിൽ ആയിരുന്നു പ്രവർത്തനങ്ങൾ. നെറ്റ്വർക്ക് 18ഉം ഫെഡറൽ ബാങ്കും ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിനും ഈ ദൌത്യത്തിൽ പങ്കാളിയായി. ലക്നൌവിലെ ഛോട്ടാ ഇമാംപാട തുറന്നു നൽകിയപ്പോൾ തുറന്നത് ജീവന്റെ വാതിൽ കൂടിയായിരുന്നു. കോവിഡ് മൂലം അടച്ചിട്ടിരുന്ന ഇമാംപാട വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്കായാണ് തുറന്നു നൽകിയത്. ലക്നൌവിൽ വാക്സിനേഷൻ കേന്ദ്രമായി തുറന്നു നൽകിയ ആദ്യ ആരാധനാ കേന്ദ്രം കൂടിയായിരുന്നു ഇത്. ലോക്ക്ഡൌണിലായ ആഴ്ചകൾക്ക് ശേഷം ആദ്യമായി നിഷാദ് പർവീൺ വീടിന് പുറത്തിറങ്ങിയത് വാക്സിൻ എടുക്കാനായിരുന്നു. വാക്സിനേഷനെ എതിർപ്പുയർത്തുന്നവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അവർ തയ്യാറായി. ഹമലോ തോ യീ കഹേ ലഗവാ ലീജിയേ ബെഹ്തർ ഹേ യേ
നിഷാദ് മാത്രമല്ല നിരവധി പേരാണ് കോവിഡ് മഹാമാരി നിന്ന് രക്ഷ നേടാൻ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലെത്തിയത്. പലരും വാക്സിനെ എതിർത്തിരുന്ന യാഥാസ്ഥിതിക കുടുംബങ്ങളിൽ നിന്നുള്ളവർ. സ്ത്രീകളാണ് പലപ്പോഴും വാക്സിൻ എടുക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാട്ടിയത്. വാക്സിൻ എടുക്കാനുള്ള യുവാക്കളുടെ നീണ്ട നിരയും പലപ്പോഴും കാണപ്പെട്ടു. അഭി തക് ജോ പൂരി ദുനിയാ മേ ദേഖാ ജാ റഹാ ഹൈ കി മത്ലബ് ഏക് വാക്സിൻ ഹി ഐസി ദവാ ഹൈ ജോ കൊറോണ സേ ബചാ സക്തി ഹൈ. तो मेरे लोगों से यही अपील रहेगी कि सब लोग वैक्सीन लगवाएं जल्दी से जल्दी ही. मेरे परिवार में सबने लगवा ली है, बस हम ही सबसे छोटे थे अभी मेरा, तब मेरा 18 से ऊपर प्लस में अभी मेरा हुआ है तो हमने लगवा लिया. उत्तर प्रदेश में 2 കോടിയിലധികം ആളുകൾ വാക്സിൻ എടുത്തു കഴിഞ്ഞുവെന്നാണ് കണക്ക്. ലക്നൌവിലെ ചോട്ടാ ഇമാംപാട പോലുള്ള ഇടങ്ങളിൽ വാക്സിൻ എടുക്കാൻ ഇപ്പോഴും തിരക്കാണ്. വാക്സിൻ എടുക്കുന്നതിലൂടെ ജീവൻ മുറുകെ പിടിക്കാമെന്ന വിശ്വാസമാണ് ഓരോരുത്തരുടെയും മുഖത്ത്. ന്യൂസ് 18 ലക്നൌ.